മാഡം സോണിയ ഗാന്ധി ഇന്ന് വിളിച്ചിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി സിയാബ് തങ്ങളെ വിളിച്ചു എന്നെയും വിളിച്ചു സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ലോക്ക്ഡൗൺ കാലത്ത് എന്ത് ചെയ്യുന്നു എന്ന് തങ്ങളോട് ചോദിക്കുകയും ഇവിടുത്തെ കോവിഡ് നിയന്ത്രണ വിധേയമാണോ എന്ന് പ്രത്യേകം ബഹുമാനപ്പെട്ട തങ്ങളോടും അതുപോലെ തന്നെ എന്നോടും അന്വേഷിക്കുകയും ചെയ്തു മാത്രമല്ല പൊതുവില് പൊതുവിലുള്ള കാര്യങ്ങൾ വിലയിരുത്തി സംസാരിച്ചു ഈ വിളിച്ച സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് മാഡത്തിനോട് എല്ലാ കാര്യങ്ങളും ധരിപ്പിച്ചു ഡൽഹിയിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലുമൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയം ആയി ഈ കോവിഡ് പ്രതിരോധ നടപടികൾ വിജയിപ്പിക്കാൻ എല്ലാവരും സഹകരിക്കുകയാണ് എന്നാണ് അത് സംബന്ധിച്ച് മാഡം പറഞ്ഞത് ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റ് കാര്യങ്ങൾ ആലോചിക്കാം എന്നും പറഞ്ഞു ഒരു കാര്യം പ്രത്യേകം പറയാൻ ഉള്ള കാരണം എല്ലാ കാര്യങ്ങളും മാഡം വളരെ നന്നായി വാച്ച് ചെയ്യുന്നുണ്ട് കാര്യങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിന് വന്നുകൊണ്ടിരിക്കുന്ന വീഴ്ചകളും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തുമുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റുമൊക്കെ വളരെയധികം ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഇത് സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ ആണ് കേരളത്തിലെ കാര്യങ്ങളും കേരളത്തിലെ കാര്യങ്ങൾ വിശദമായി പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞാലും ഈ ലോക്ക്ഡൗൺ കാലത്തിന് ശേഷം ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അവരെ പൂർണ്ണമായി ധരിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും ഈ കോവിഡ് പ്രതിരോധ നടപടികളുമായി പൂർണ്ണമായി സഹകരിച്ച് ആ ഒരു വിഷയമായിട്ട് നിൽക്കുകയാണ് അത് അതുതന്നെയാണ് വേണ്ടതും ബഹുമാനപ്പെട്ട തങ്ങളുമായിട്ട് ഈ ഒഴിവ് സമയത്ത് ഇത് സംബന്ധിച്ച് വിശദമായി ഞാനും ചർച്ച ചെയ്തിരുന്നു മാഡത്തിൻ്റെ സന്ധ്യയിലും പെടുത്തി ഇത് കഴിഞ്ഞാൽ എലക്ഷൻ ഇയറാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് യു ഡി എഫ് വളരെ വേഗം യോഗം ചേർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു വരേണ്ടതുണ്ട് ഇപ്പോൾ ഈ കൊറോണ വ്യാപനം തടയാൻ കഴിയട്ടെ നോർമൽ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ വന്നാൽ ഉടനെ തന്നെ യു ഡി എഫ് അതിൻ്റെ വർക്കുമായി ഇറങ്ങണം കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാ എന്നല്ലാതെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങളേ ഉള്ളൂ ആ നല്ല കാലം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നില്ല ആപൽ ഘട്ടങ്ങളാണ് ആപൽ ഘട്ടങ്ങളിൽ ഉള്ള ഒരു ആപത്തിനെക്കുറിച്ചുള്ള ശങ്ക പൗരത്വ ബില്ല് വന്നപ്പോഴും അതുതന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കൊറോണ വന്നപ്പോഴും അതുതന്നെ പ്രകൃതി ദുരന്തം വന്നപ്പോഴും അങ്ങനെ തന്നെ ആപൽ ഘട്ടത്തിൽ ഉള്ള ആശങ്ക വർദ്ധിച്ചു അപ്പോൾ ഭരിക്കുന്ന ഗവണ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളൊരു ഹെൽപ്ലെസ് ആയിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആ നിസ്സഹായവസ്ഥ മുതലെടുക്കുന്ന നയം കേന്ദ്ര ഗവണ്മെൻ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു അവസരം സംസ്ഥാന ഗവണ്മെൻറ്റിനും കിട്ടുന്നുണ്ട് പ്രകൃതി ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രളയം വന്നു കഴിഞ്ഞാൽ ആരും പിന്നൊന്നും നോക്കില്ല പൗരത്വ നിയമം കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് സംസ്ഥാനം ഭരിക്കുന്നൊരു ഗവണ്മെൻറ്റിൻ്റെ സഹായ ആവശ്യമുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൊറോണ വന്നപ്പോൾ അപ്പോഴും അടിയന്തര ഘട്ടം തന്നെ ഇങ്ങനെയുള്ള ജനങ്ങൾ ഹെൽപ്പ്ലെസ്സായി നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ജനങ്ങൾ യു ഡി എഫിൻ്റെ ഭരണകാലത്തും യു പി എൻ്റെ ഭരണകാലത്തും ഉള്ള നല്ല കാലം അത് ഒരു സ്വപ്നമായി മാറിയ പോലെയാണ് ഒരു മാവേലി നാട് വാണിടും കാലം എന്ന് പറയുന്നത് പോലെ യു പി എ ഭരിച്ചിരുന്ന സമയം യു ഡി എഫ് ഭരിച്ചിരുന്ന സമയം അതൊക്കെ ഇന്ന് ജനങ്ങൾക്ക് കേവലം ഒരു ഡ്രീമാണ് ആ ഡ്രീം ആ സ്വപ്ന ലോകം എങ്ങോ പോയി മറഞ്ഞു എന്ന സ്ഥിതിയാണ് ഇപ്പോൾ കഷ്ടപ്പാടിൽ കൈത്താങ്ങ് ആ സ്ഥിതിയിലാണ് ഇപ്പോൾ ഭരണകൂടങ്ങളെ ജനങ്ങൾ നോക്കുന്നത് അത് അവരുടെ യഥാർത്ഥ അല്ല അവർക്ക് വേണ്ടത് നല്ല പുരോഗതി ഉണ്ടാകുന്ന സുസ്ഥിരമായ ഒരു ഭരണമുള്ള കേന്ദ്രവും അതുപോലെ തന്നെയുള്ള ഒരു കേരളവുമാണ് നമുക്കത് പ്രദാനം ചെയ്യാൻ സാധിക്കും നമ്മളത് പ്രദാനം ചെയ്തിട്ടുണ്ട് മഞ്ഞാണ്ടിയുടെ മുഖ്യമന്ത്രി ആയിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല നമ്മളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമുക്ക് നല്ല ഭരണം പ്രദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര മെഡിക്കൽ കോളേജിൽ നമ്മളുണ്ടാക്കി ഇന്നിപ്പോൾ കർണാടകൻ്റെ മുമ്പിൽ നമ്മൾ കൈ നീട്ടി നിൽക്കണം കാസർഗോഡ് മെഡിക്കൽ കോളേജ് പൂർണ്ണ രൂപത്തിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഗതി വരുമോ നമ്മുടെ സമയത്ത് ഇടുക്കിയിൽ ഉള്ള മെഡിക്കൽ കോളേജ് പൂർണ്ണരൂപത്തിലാക്കിയിരുന്നെങ്കിൽ ഈ ഗതി വരുമോ ആ മെഡിക്കൽ കോളേജുകളൊന്നും മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നിപ്പോൾ അതിൻ്റെ ഗതികേട് നമ്മൾ അനുഭവിക്കുക അപ്പം നല്ല ഭരണം ഉണ്ടാവണം നല്ല നാളുകൾ തിരിച്ചു വരണം മാഡം സോണിയാഗാന്ധി വിളിച്ചത് വന്നപ്പോൾ വിളിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അതുകൊണ്ട് ഞാൻ അതിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മാഡവുമായി ഇത്ര വിശദമായിട്ടൊന്നും ഈ ഫോൺ വിളിക്കടെ സംസാരിക്കാൻ കഴിയില്ല ആ ഒന്നത്ര ധരിപ്പിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഇത് കഴിഞ്ഞാൽ പറയും ബഹുമാനപ്പെട്ട തങ്ങൾ മാഡത്തിന് എല്ലാ ലൈസൻസുകളും നേരുകയും എല്ലാ ഉറപ്പും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ ഇത്രയും പറയാൻ കഴിഞ്ഞതൊരു ചാരിതാർത്ഥ്യമുണ്ട് എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ്